എനിക്ക് സന്തോഷം. എന്തിനാണ് വിവാഹം കഴിച്ചത്? ഇവിടെ ഇരുന്ന് ഒരു പക്ഷേ ഇപ്പൊ എവിടെയെങ്കിലും ലൈവായിട്ടിരുന്നോ, പിന്നീടോ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്, എൻ്റെ അനുജൻ, എല്ലാരോടും ഞാൻ പറയാണ്, ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിവാഹ ജീവിതത്തിൽ. എന്തിനാണ് വിവാഹം കഴിച്ചത്? ഞാനിങ്ങനെ പ്രസംഗിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല ഭാഷകളിൽ പ്രസംഗിച്ച് ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. ദൈവകൃപ കൊണ്ട് കുറേ ഭാഷകൾ സംസാരിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നിടത്തൊക്കെ പലപ്പോഴും ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടികൾ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഒരുത്തിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവളെ കിട്ടിയത്? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവളെ എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നി, ഞാൻ അവളെ വിവാഹം കഴിച്ചു. വേറൊരുത്തിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവളെ കിട്ടിയത്? ബ്രദറെ, എനിക്ക് പ്രായമായപ്പോൾ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ഒറ്റയ്ക്ക് ജീവിച്ചാൽ പറ്റൂല, ഒരാൾ കൂട്ടിന് വേണം, അതുകൊണ്ട് പോയി കെട്ടാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ കെട്ടി. പിന്നെ സംഭവിച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ പറഞ്ഞു എനിക്ക് പ്രായമായി കഴിഞ്ഞപ്പം അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്കും മോനെ പ്രായമായി, വയസ്സാം കാലത്ത് ഞങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണം, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം കഴിക്കണേ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ക്യാമറയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ. ഇതെല്ലാം അതിൽ വരാവുന്ന പ്രശ്നങ്ങളാണ്, സഹിക്കുക. പിന്നെ വേറൊരാൾ പറഞ്ഞു, ഈ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ഞാൻ നമ്മുടെ ബിസിനസ്സിന് ലാഭം ഉണ്ടാകുമ്പോൾ അത് മെച്ചപ്പെടുമെന്ന് അപ്പനും അമ്മയും പറഞ്ഞു, അതുകൊണ്ട് കിട്ടിയെന്നൊക്കെ. ചുരുക്കം പറഞ്ഞാൽ, ഇപ്പോൾ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുന്ന, ഇല്ലെങ്കിൽ ഞങ്ങൾ മൂലം കുറച്ച് നന്മകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, അറിവ് സമ്പാദിക്കാൻ ഞാൻ നിങ്ങളിൽ നിന്നും നിങ്ങൾ എന്നിൽ നിന്നും ഒക്കെ ഇങ്ങനെ അറിവ് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ അവസ്ഥ പറയട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാം, എന്തിനാ വിവാഹം കഴിച്ചത്? എനിക്ക് മക്കൾ ഉണ്ടാകാൻ, എന്നെ നോക്കാൻ, എനിക്കിഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാൻ, എൻ്റെ അപ്പനെ അമ്മനെ നോക്കാൻ, വയസ്സാം കാലത്ത് എനിക്ക് ഒറ്റക്ക് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കൂട്ടിന് ആൾ വേണം. ഇങ്ങനെ കുറേ സ്വാർത്ഥപരമായ കാരണങ്ങളാണ് സകല വിവാഹത്തിലും ഞാൻ കണ്ടത്. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളും ഇപ്പോൾ ആലോചിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭർത്താവിനോട്, ചിലപ്പോൾ 50 വർഷം പഴക്കമുള്ള വിവാഹമായിരിക്കാം, ഭർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് എന്നെ കിട്ടിയെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്ന് സ്റ്റക്കായി പോകും, മറുപടി പറയാൻ അല്പം ആലോചിക്കേണ്ടി വരുന്നു. 50 വർഷം കൂടെ ജീവിച്ചിട്ടും ആലോചിക്കേണ്ടി വരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 12 വർഷം കൂടെ ജീവിച്ചു, ഇപ്പോൾ ഇവിടെ ഇരുന്ന ആൾ എന്നോട് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് എന്നെ കിട്ടിയെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല, ഞാൻ സ്വന്തമാക്കിയെന്ന് ഞാൻ പറയേണ്ടി വരും. ഇതുതന്നെയാണ് സത്യവും. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ലോകത്തിലുള്ള സകല വിവാഹവും തുടങ്ങുന്നത് ഒരു ബിഗ് ഐയിൽ നിന്നും മീയിൽ നിന്നുമാണ്. അതായത് എനിക്ക് എൻ്റേത് എന്ന ഒരു ഭൂലോക സ്വാർത്ഥതയിൽ നിന്ന് രണ്ടുപേർ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി കുടുംബജീവിതം മാറിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കറക്റ്റാണ്. ഇത് മോസ്റ്റ് സെൽഫിഷ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആൻഡ് മീ ആണ്. ഞാൻ, ഐ ഷുഡ് ബി ലവ്ഡ്, ഐ ഷുഡ് ബി റെസ്പെക്റ്റഡ്, ഞാൻ സ്നേഹിക്കപ്പെടണം, ഞാൻ ബഹുമാനിക്കപ്പെടണം, എൻ്റെ സ്വപ്നങ്ങളാണ്, എനിക്ക് വിജയിക്കണം, എനിക്ക് എവിടെയും ബഹുമാനം, അങ്ങനെ ഞാനും മീൻസ് ഞാനും എനിക്കും എന്നുള്ള ആ രണ്ട് വാക്കുകളാണ് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐയിൽ നിന്നും യു മീൻസ് ഐയിൽ നിന്നും വിയിലേക്കുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ജീവിതം ആനന്ദത്തിലെത്തിക്കാൻ പറ്റുക. അല്ല, ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടത്, ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? രണ്ടു പേർ തമ്മിൽ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് പ്രണയമാവുന്നില്ല, കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവിടെ സ്നേഹം വരുന്നില്ല. എന്തുകൊണ്ട് ഇതുകൊണ്ട് പ്രണയം വരുന്നില്ല? അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം നോക്കിയിരിക്കുമ്പോഴാണ് അത് പ്രണയമായി മാറുന്നത് അല്ലെങ്കിൽ സ്നേഹമായി മാറുന്നത്. അതൊരു തെറ്റായ ധാരണയാണ്. രണ്ടു പേരുടെ കണ്ണുകൾ ഒരേ ദിശയിലോട്ട് പോകുമ്പോഴാണ് അവിടെ പ്രണയം ഉണ്ടാവുക, അവിടെ സ്നേഹം ഉണ്ടാവുക. ശരിക്കും രണ്ടു പേരുടെ നാല് കണ്ണുകളും ഒരേ ദിശയിലോട്ട് പോകണം, അവിടെ സ്നേഹം ഉണ്ടാവും. മനസ്സിലായില്ല, ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? കാരണം ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നില്ല, അപ്പൊ തീർച്ചയായും ഓഡിയൻസിനും അത് മനസ്സിലാവും. ചെറിയ സിമ്പിൾ, എനിക്ക് വലിയ വലിയ തത്വങ്ങളൊന്നും പറയാനറിയില്ല, ചെറിയ സിമ്പിൾ ഉദാഹരണം. ഇപ്പോ ചേട്ടായി എന്റെ ഭർത്താവ് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഉഷ്ണിച്ച് കയറി വരികയാണ്. ആ സോഫയിൽ വന്നിരിക്കുന്നു. വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയിട്ട് ഞാൻ ഫാനിട്ട് കൊടുക്കാണ്. ആള് ഉഷ്ണിച്ച് വരുന്നു, ഇരുന്നതേ ഉള്ളൂ, ഞാൻ ഫാനിട്ടു. അപ്പോഴത്തേക്ക് അതേസമയം അപ്പൊ ആൾക്ക് ആള് മനസ്സിൽ ചിന്തിക്കാൻ പോവായിരുന്നു, എനിക്ക് ഫാൻ വേണം എന്ന് ചിന്തിക്കാൻ പറ്റിയാണ്. അതേസമയം ചേട്ടായി വന്നിരുന്നു എന്നോട് പറയാണ്, ജിയ ഫാനൊന്നിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പറയാണ്,
ഞാനും പറഞ്ഞു ചേട്ടൻ്റെ അടുത്തില്ല സ്വിച്ച് ഒന്നിട്ട് എന്ത് കുഴപ്പം ഒന്ന് ഇരുന്നിട്ടേ പോരെ എന്ന് പറയുമ്പോ അവിടെ അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഇങ്ങോട്ടാ പോണേ അതായത് കേട്ട എല്ലാരും മനസ്സിലാക്കേണ്ടതിന്റെ ആ ഒരു സത്യ പറയാണ് ഇത്രേ ഉള്ളൂ. ഭർത്താവ് എനിക്ക് ചൂടെടുക്കുന്നു ഫാൻ ഇടണം എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഭാര്യ അത് മനസ്സിലാക്കുന്നു പോയി സ്വിച്ച് എടുത്തു. അപ്പൊ രണ്ടുപേരുടെ ഹൃദയം ഐക്യപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും. അപ്പം ഭർത്താവ് എന്തെങ്കിലും ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഭാര്യയുടെ മനസ്സിൽ അത് കടന്നു വരണം. ഭർത്താവ് ഭർത്താവിന്റെ അപ്പനെ സഹായിക്കാൻ ചിന്തിക്കുമ്പോഴേക്കും ഭാര്യയുടെ മനസ്സിൽ അത് കടന്നു വരണം. ഭർത്താവ് പറയുന്നതിന് മുമ്പ് ഭാര്യ അത് അറിഞ്ഞു പോകണം. ഒരുപക്ഷെ ഇതിനെ ആയിരിക്കാം ബൈബിൾ ഇങ്ങനെ ഉദ്ദേശിച്ചത്, മനുഷ്യൻ അവന്റെ അപ്പനെ പുരുഷൻ അവന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരുന്ന പറഞ്ഞു. ഒരുപക്ഷെ ഇതായിരിക്കും അവർ പിന്നീട് രണ്ടല്ല ഒന്നാണെന്നാ പറയുന്നത്. അങ്ങനെ ഒരു വചനം അല്ലേ ഈ ഒന്നാകുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ മനസ്സിന്റെ ഒന്നാകലും കൂടി ആയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി എന്താണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്? അല്ല അപ്പൊ അല്ല ചെയ്യാനുള്ളത് ചേട്ടാ തന്നെ പറയണം. നമുക്കിപ്പോൾ എല്ലാ കാര്യം പറയാനുള്ള ഒരു സമയം നമുക്കില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒറ്റ കാര്യം നമുക്ക് പറഞ്ഞാൽ ബാക്കി നമുക്ക് തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് പറയാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് ആദ്യം പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നുള്ളത് ചേട്ടാ എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിച്ചത്? ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ എന്റെ ഭാര്യയായ സ്ത്രീയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? പൊതുവേ ഇപ്പൊ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം സ്നേഹം എന്ന് പറയും, സെക്സ് എന്ന് പറയും, ഇങ്ങനെ പലതും പറയും. മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പം കുടുംബജീവിതം ഈ രണ്ട് സ്വാർത്ഥർ ഒരുമിച്ച് കൂടുന്നതല്ല, ഐയിൽ നിന്ന് വിയിലേക്കുള്ള യാത്രയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ സ്ഥിരമായി നമ്മൾ മോട്ടിവേഷൻ പ്രീച്ചേഴ്സിൽ നിന്ന് കേൾക്കുന്നുണ്ട്, വൈദികരിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ആത്മായ പ്രാസംഗികരിൽ നിന്ന്, പള്ളിയിലെ ഉസ്താദുമാരിൽ നിന്ന്, ഈ പിന്നെ അമ്പലത്തിലുള്ള പൂജാരിയിൽ നിന്നൊക്കെ ഇത് കേൾക്കുന്നതാണ്. ഒരു പക്ഷേ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നിങ്ങൾക്കും അറിയാം, ഇപ്പം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണ വേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങള്, ഖുർആന്, ബൈബിള്, ഗീത, തിരുക്കുറള്, ഇങ്ങനെ ത്രിപ്പിത്തക, അഭിദമ്പിത്തക, ഇങ്ങനെ ഏത് ഗ്രന്ഥം എടുത്താലും കുടുംബജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഗ്രന്ഥങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഭർത്താവ് ആയിരിക്കണം കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ലീഡർ എന്ന്. അങ്ങനെ ലീഡർ ആയിരിക്കുന്ന നാഥനായിരിക്കുന്ന ഭർത്താവ് ഭാര്യയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ ആ ഭർത്താവിന് എന്ത് കൊടുക്കണം, ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ട്, പക്ഷെ അതിൽ ഒറ്റ ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, ഒരേ ഒന്ന് മാത്രം. ബൈബിളില് ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ആദ്യം എടുക്കുന്നത് ബൈബിളിൽ നിന്നായിരിക്കും. അത് മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ല എന്ന് പറയില്ല, കാരണം ഏത് ഗ്രന്ഥത്തിലും പറയുന്ന കാര്യം തന്നെ ബൈബിളിൽ കുറച്ചും കൂടെ ലളിതമായി പഠിപ്പിച്ചിരുന്നു. ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി, അത് സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച ഭാഗം പറയുമ്പോൾ ദൈവം പറയും പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ പൊന്നു ചേട്ടനും അനുജനും ശ്രദ്ധിച്ച് കേൾക്കണം, പുരുഷൻ ഏകനായിരിക്കുന്ന നന്നല്ല. എന്നിട്ട് ദൈവം പറഞ്ഞു അവന് പറ്റിയ ഒരു സഹായിയെ ഞാൻ അവന് നൽകുന്നു. മലയാള ഭാഷയിൽ ഇണയെ എന്നാ കൊടുത്തിരിക്കുന്നത്. ഇണയെ എന്നതിനേക്കാളും കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷിലാണ് കാണുന്നത് ഐ വിൽ മേക്ക് എ ഹെൽപ്പർ ഫിറ്റ് ഫോർ ഹിം എന്നാ പറഞ്ഞ അവന് തക്ക ഒരു ഇണയെ ഞാൻ കൊടുക്കും, തക്ക ഒരു സഹായിയെ ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. അപ്പോ ഓരോ പുരുഷനും സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ, മാക്സിമം സഹായമാണ്. ക്ലിയറായോ? എന്ന് വെച്ചാല് തുണി അലക്കി തരിക, ഭക്ഷണം വിളമ്പി തരിക, ഭക്ഷണം ഉണ്ടാക്കുക, കൊച്ചുങ്ങളെ നോക്കുക, തറ തുടയ്ക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഇതാണ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ സഹായം എന്നാണ് പറഞ്ഞത്. അപ്പൊ സഹായം എന്ന് പറയുമ്പോ എനിക്കിപ്പോ സഹായിക്കുന്നു തുണി അലക്കി തേച്ച് ഉണക്കി. അതിനിപ്പോ അതിന്റെ ആവശ്യമില്ല, ബംഗാളിയിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ജോലിക്കാരിയെ എപ്പോ വേണമെങ്കിലും എനിക്ക് കൊണ്ടുവരാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 12 വർഷം നിന്നെ കൊണ്ട് ഇങ്ങനെയുള്ള പണി എടുപ്പിക്കായിരുന്നു ഞാൻ ചെയ്തത്? അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നി, ഇതേപോലെ പലർക്കും തോന്നുന്നുണ്ടാവും. സഹായി എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന അങ്ങനെയാ അല്ലെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അത് ഒരു പക്ഷേ പ്രേക്ഷകർക്കും ഇഷ്ടമായിരിക്കും, നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് നമ്മുടെ പ്രേക്ഷകർ, അത് ഏത് രാജ്യത്തുനിന്ന് എവിടെ നിന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്നവരെല്ലാം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ, അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവരുമാണ് ഞങ്ങൾ. അപ്പം ഈ ചോദ്യം നന്നായി, സഹായി ആകുക എന്ന് ബൈബിള് പറഞ്ഞു. എന്താണ് സഹായി? തുണി അലക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, തറ തുടച്ചു കൊടുക്കുക, കൊച്ചുങ്ങളെ കുളിപ്പിക്കുക, വാഹനം കഴുകി കൊടുക്കുക, ഇതൊക്കെയാണോ സഹായി എന്ന്? ഒരിക്കലും അല്ല. ബൈബിൾ ഉദ്ദേശിച്ച സഹായി എന്താന്ന് പറയാം. ലോകത്തിലുള്ള സകല പുരുഷന്മാർക്കും ഒരു പക്ഷെ അവരൊരു 15 വയസ്സെങ്കിലും മിനിമം ആകുമ്പോൾ അവർക്കൊരു ജീവിതത്തിൽ ഒരു സ്വപ്നം അവർ കാണാൻ തുടങ്ങും. കാണുന്ന സ്വപ്നങ്ങൾ പലതായിരിക്കും. ഒരുത്തന്റെ സ്വപ്നം അവന് അമേരിക്കയിൽ സെറ്റിൽ ചെയ്യണമെന്നായിരിക്കും, ഒരുത്തന്റെ സ്വപ്നം നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നായിരിക്കും, ഒരുത്തൻ MLA ആകണമെന്നായിരിക്കും, ഒരുത്തൻ ഒരു ആക്ടർ ആവണമെന്നായിരിക്കും.
ഒരുത്തിനൊരു എഞ്ചിനീയർ ആവണമെന്നായിരിക്കും, ഒരുത്തിന് വലിയൊരു ഡോക്ടർ ആകണമെന്നായിരിക്കും, ഒരുത്തിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ പണിയണമെന്നായിരിക്കും. ഇങ്ങനെ സകല പുരുഷന്മാർക്കും ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹത്തിലേക്ക് പുരുഷൻ സഞ്ചരിക്കുമ്പോൾ അവനെ മാക്സിമം അതിൽ സഹായിക്കുക എന്നൊരർത്ഥം കൂടി ഇതിന് നമ്മൾ കാണണം. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരാഗ്രഹമാണ് നല്ലൊരു പ്രീച്ചറായി മാറുക. ഒരു ആഗ്രഹം പറയാം, കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ഞാൻ 13-ാമത്തെ വയസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് മുതൽ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ ശ്രമിക്കുമായിരുന്നു. നിനക്കറിയോ, ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് എൻ്റെ ഉസ്താദ് പോയിട്ട് നല്ല പ്രസംഗം നടത്തിയത് കണ്ടപ്പോൾ എനിക്കതുപോലെ പ്രസംഗിക്കാൻ കൊതി വന്നിട്ട് സെമിത്തേരിയിൽ പോയിട്ട് ഞാൻ വലിയ കോളാമ്പി പോലെ ചിരട്ടയൊക്കെ വെച്ച് കെട്ടി കയറൊക്കെ വെച്ച് മൈക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രസംഗിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നടക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ എന്നെ ഒറ്റക്കല്ല, എൻ്റെ ഭാര്യയും തീരുമാനിച്ചു, ഞാനും ഉണ്ട് കൂട്ടിന്. അല്ല, ഞാനത് പ്രതീക്ഷിച്ചു എൻ്റെ ഭാര്യയിൽ നിന്ന്. കുടുംബവുമായി ബന്ധപ്പെട്ട് എവിടെ എന്ത് കൗൺസിലിങ്ങിന് വന്നാലും ക്ലാസ്സിന് വന്നാലും എൻ്റെ ഭാര്യയുടെ സഹായം വേണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ നടക്കുന്നു. അപ്പോൾ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ജിജിയോട് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു MLA ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന് കരുതുക. ഞാൻ MLA ആകണമെന്നാണ് മന്ത്രിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പൊതുപ്രവർത്തനത്തിന് വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കലിപിടുക, സ്വന്തം മക്കളുടെ കാര്യം നോക്കാണ്ട്, വീട്ടിലെ കാര്യം നോക്കാണ്ട്, ഭാര്യയുടെ കാര്യം നോക്കാണ്ട്, ബാങ്കിലെ ലോൺ അടക്കാണ്ട്, നാട്ടുകാരെ നോക്കാണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞ് നീ എന്നെ തെരുവിളിച്ചുകൊണ്ടിരിക്കുക. കാരണം നിനക്ക് MLA ഒന്ന് താല്പര്യമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയാം, രാവിലെ ഭർത്താവ് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് പോകണം, വൈകുന്നേരം ഒരു 7 മണിക്കകത്ത് വരണം, എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം, മോളെ സുഖമാണോന്ന് ചോദിക്കും. ഇതൊക്കെയാണ് ഒരു പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം എനിക്കൊരു MLA ആവണമെന്നാണ്. അപ്പൊ ഇങ്ങനെ വന്ന് ഞാൻ MLA ആകാൻ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ എന്നെ വഴക്കം പറഞ്ഞ് വിട്ടാൽ എന്താ സംഭവിക്കുന്ന രജിജി? ഞാൻ MLA ആകാൻ വേണ്ടി പ്രചാരണത്തിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തിന് ഒരു പെൺകൊച്ചി ചിലപ്പോൾ എന്നെ വന്ന് സഹായിക്കും, സാറേ സുഖമാണോ, ഇച്ചിരി നാരങ്ങളെല്ലാം കുടിച്ചിട്ട് പോയ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി വിടുമ്പോൾ നിന്നോടുള്ളതിനേക്കാളും ചെറിയൊരു അറ്റാച്ച്മെന്റ് ചിലപ്പോൾ എനിക്ക് ആ പെൺകൊച്ചിനോട് തോന്നി വരും. ഇനി അതൊരു പെൺകൊച്ചാവണമെന്നില്ല, തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഒരു പക്ഷേ എൻ്റെ സ്വന്തം അമ്മയായിരിക്കും രാവിലെ എന്നെ വിളിച്ചിട്ട്, മോനെ മോൻ ഇന്ന് ഇലക്ഷൻ പ്രചാരണത്തിന് പോവല്ലേ, ഞാൻ അനുഗ്രഹിച്ചിട്ട് വിടാം, പ്രാർത്ഥിച്ചിട്ട് വിടാം, മോൻ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യം ഉണ്ടോന്നൊക്കെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചാൽ നിന്നെക്കാളും സ്നേഹം എനിക്ക് എൻ്റെ അമ്മയോട് പോകും. അപ്പോൾ ഓരോ സ്ത്രീയും അറിയേണ്ടത് പുരുഷൻ കണ്ട സ്വപ്നം പണിയാൻ വേണ്ടി സഞ്ചരിക്കുമ്പോൾ മാക്സിമം സഹായിക്കേണ്ടത് അവരായിരിക്കണം. അല്ല, അത് കാര്യമില്ല, ആ വീക്കാവുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് നടക്കുന്നുണ്ട്, അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അപ്ലോഡിംഗ് നടക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയില്ല, നമ്മുടെ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു പുരുഷന്റെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാക്സിമം സഹായിക്കേണ്ടത് സ്ത്രീയാണ്. നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് മനസ്സിലായി. പിന്നെ അതിൽ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുമ്പോൾ എന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് പറയാനുള്ളത് എന്താണെന്ന് അറിയാവോ, ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ചെറിയ ക്രമക്കേടുകളൊക്കെ ഉണ്ടാവും, എന്ന് വെച്ചാൽ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാവും. നമ്മളത് പ്രതീക്ഷിക്കണം, എക്സ്പെക്ട് ചെയ്യണം. അതായത് ക്രമക്കേടില്ലാതെ വളരെ ക്രമമായിട്ട് പോകുന്നത്, ക്രമമായിട്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. എവിടെയെന്നറിയാവോ? ശവപ്പെട്ടിക്കുള്ളില്. കാരണം കൈയും കാലും ഒക്കെ കിട്ടി, കാലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെച്ച്, മുക്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് കറക്റ്റ് ക്രമമായിട്ടാണ് കിടത്തിയിരിക്കണം. കറക്റ്റ് ക്രമമായിട്ട് 6 അടി മണ്ണ് കുഴിച്ചിരിക്കണം. അവിടെ നമ്മൾ കയറി കെട്ടി ഇറക്കി അതിനകത്ത് സെമിത്തേരിയിലായിരിക്കും ആ ക്രമം ഉണ്ടാവുക. ശരിക്കും പറയാതെ വീട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. കുറച്ചൊക്കെ ക്രമക്കേടുകളൊക്കെ ഉണ്ടാവും, കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ടാകും. കൂടുതൽ പെർഫെക്ഷന് വേണ്ടി ഓടുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ തട്ടി മുട്ടിയൊക്കെ നമ്മൾ ദാമ്പത്യ ജീവിതം ഉലഞ്ഞു പോവുക, ബന്ധങ്ങൾ തകരുന്നത്. അതുകൊണ്ട് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക ക്രമക്കേടുകൾ. അപ്പം എനിക്കൊരു ഉദാഹരണം പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ കുട്ടികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രായമായിട്ടില്ല കേട്ടോ. എന്നെ പോലെയുള്ള എല്ലാവരെയും, ചേച്ചിമാരാണെങ്കിലും കൂടെയുള്ള കൂട്ടുകാരികളാണെങ്കിലും എല്ലാവരെയും ഉദ്ദേശിച്ചിന് ഞാൻ പറയണേ, എന്തെങ്കിലും നിസ്സാര കാര്യം ഇപ്പോഴത്തേക്ക് നമ്മൾ വിവാഹമോചനം ഇന്നോ നാളെ നോക്കിയിരിക്കുകയാണ്, ഒരുത്തിനെ വിട്ടിട്ട് വേറൊരുത്തിനെ കെട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിലും വലിയ പെർഫെക്റ്റ് ഒരാളെ എനിക്ക് കിട്ടുമെന്നുള്ളത്? കിട്ടിയാൽ തന്നെയും ഇതിനെ കഴിഞ്ഞ് വരുന്ന മോശമാണെങ്കിൽ തന്നെയും നമ്മൾ തൊണ്ടയെ കുരുത്തത് നുണഞ്ഞിറക്കാന്ന് പറയും, നമ്മൾ സഹിക്കുകയാണ്, പുറത്ത് പറയണില്ല. പക്ഷേ ഇതിലൊരു ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം. ഈ വിവാഹം കഴിഞ്ഞ ആദ്യ വർഷം തന്നെ ഞാനൊരു ലേഡീനെ കണ്ടു, ഒരു മാർവാടി ഒരു സ്ത്രീ, എന്ത് സുന്ദരിയാന്നറിയാം അവരെ കാണാനായിട്ട്. അവർ രാവിലെ ഫാൽഗുണിയെ കുറിച്ചാണ് പറയുന്നത്, ഫാൽഗുണി ശേഷി.
അപ്പൊ അവര് ഭയങ്കര സുന്ദരിയാണ്, എന്ത് രസമെന്നറിയാവോ അവര് കാണാനായിട്ട്. അപ്പൊ ഞാന് എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്നറിയാം, അവര് രാവിലെ ഇങ്ങനെ പതുക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ സൗന്ദര്യം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം വൈകുന്നേരം അവർ ഉന്തു വണ്ടിയിൽ അവരുടെ ഭർത്താവിനെ ഒരു വീൽ ചെയറിൽ ഭർത്താവിനെ ഉന്തി 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 വൈകുന്നേരം പുഴയുടെ തീരത്തു കൂടെ ക്യാമ്പസിനകത്തു കൂടെ തോട്ടത്തിനിടയിലൂടെ പൂന്തോട്ടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ സംഭവം എന്നറിയാവോ, അവിടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ തന്നെ അതേ ഒരു ആക്സിഡന്റില് ഒരു ഫുട്ബോൾ പ്ലെയർ എന്തോ ആയിരുന്നു. അപ്പൊ അങ്ങനെ അയാൾക്ക് നട്ടിൽ നിന്നൊരു ക്ഷതം വന്നിട്ട് അരിക്ക് താഴെ തളർന്നു കിടക്കാണ്, അരിക്ക് താഴെ തളർന്നു കിടക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വർഷം പോലും ആയിട്ടില്ല, അവർക്ക് കുട്ടികളും ഇല്ല. കുടുംബജീവിതത്തിന്റെ സുഖം അല്ലെങ്കിൽ ദാമ്പത്യത്തിന്റെ മാധുര്യം അവർ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും അവർ ഉപദേശിച്ചു, അരയ്ക്ക് താഴെ തളർന്നു പോയി, ഇനി കുടുംബജീവിതത്തിന് ഒരു സാധ്യതയില്ല, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇത്രയും മധുരമുള്ള ആ യൗവനം നശിപ്പിച്ച കളഞ്ഞ വേറെ കല്യാണം കഴിച്ചുകൂടെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കളയുന്നു. പക്ഷെ അവർ ഉപേക്ഷിച്ചില്ല, ആ വീൽ ചെയറിൽ ഇന്നും, ഞാൻ 12 വർഷമായിട്ട് കാണുന്നു, ഇന്നും അവർ ആ വീൽ ചെയറിൽ ഉന്തി നടക്കും. രാവിലെയും വൈകുന്നേരം ആ പൂന്തോട്ടങ്ങളിലിടയിലൂടെ പുഴക്കരയിലൂടെ അവർ സൊറ പറഞ്ഞ് കഥ പറഞ്ഞ് ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഏറ്റവും വലിയ എനിക്ക് ജീവിതത്തിൽ ഞാൻ അത്ഭുതമായിട്ട് കാണുന്ന താജ്മഹലൊന്നുമല്ല, ഇങ്ങനെ ഇതൊക്കെ തന്നെ ഞാൻ അത്ഭുതമായിട്ട് കാണുന്നത്. കാരണം എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിസാര കാര്യത്തിന് പൊട്ടിത്തെറിച്ച് വീട് വിട്ടിറങ്ങി ഓടുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, അല്ലെങ്കിൽ രണ്ടു മൂടി കിടന്നിറങ്ങുന്ന ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ പറയാണ്, ഇങ്ങനെയും ഉണ്ട് ആൾക്കാർ ഭൂമിയിൽ, ഇനിയും ജീവിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 ദിവസം മുമ്പ് ഞാൻ മുംബൈയിലായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് ഒരു ചേച്ചി എന്നെ വിളിച്ചു, മോൾക്കൽപ്പ് പ്രശ്നമുണ്ട്, എൻ്റെ മോളോട് ബ്രദർ ഒന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാനുള്ള സ്ഥലം പറഞ്ഞ് വന്ന് കണ്ടോളാൻ പറഞ്ഞു. മോളുടെ വയസ്സ് 18 വയസ്സ്, ശ്രദ്ധിച്ച് കേൾക്കണേ, 18 വയസ്സ്. 2 അബോർഷൻ ഓൾറെഡി ഈ കുഞ്ഞിന് കഴിഞ്ഞു. 18 വയസ്സുള്ള കുഞ്ഞാണ്, പഠിക്കുന്ന കുഞ്ഞാണ്. ആരാണ് ഈ അബോർഷന് നിന്നെ എത്തിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹാപാപം നിന്നോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞ മറുപടി കേൾക്കണം. എൻ്റെ അമ്മയും അപ്പനും വഴക്കിട്ടു, അവസാനം അമ്മ അപ്പനെ ഉപേക്ഷിക്കുകയാണ്. അമ്മയ്ക്ക് ജോലിയുണ്ട്, സമ്പത്തുണ്ട്, ഫ്ലാറ്റുണ്ട്, അങ്ങനെ പിരിഞ്ഞു പോന്നു. പോന്നതിന് ശേഷം അമ്മ വേറൊരാളുമായി അടുപ്പത്തിലായി. പിന്നെയാണ് ഞാൻ അറിയുന്നത് അപ്പനെ ഉപേക്ഷിക്കാൻ കാരണം പോലും അയാളുമായുള്ള അടുപ്പമായിരുന്നു. അങ്ങനെ അമ്മയെ ആരാണോ ദുരുപയോഗിക്കുന്നത് അവൻ തന്നെയാണ് ഞാൻ 2 അബോർഷൻ ചെയ്യാൻ കാരണത്തിൽ എന്നെ എത്തിച്ചതുമെന്ന്. ആ കൊച്ചിന് മാത്രം ഒന്നും പറയാനില്ല, നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം എന്നറിയോ, കുറെ നേരം നിന്നു, എൻ്റെ നെഞ്ചി പടിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, എഴുന്നേറ്റ് പോരുകയാണ്, എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ആ കൊച്ചൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ വയറ്റിലും 2 പ്രാവശ്യം അബോർഷൻ ചെയ്യേണ്ടി വന്ന കുഞ്ഞും എൻ്റെ അമ്മയുടെ കാമുകനാണെന്ന് അമ്മ അറിഞ്ഞാൽ ഒന്നുകിൽ അമ്മ കാമുകനെ കൊല്ലും, ഇല്ലെങ്കിൽ കാമുകൻ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി അമ്മയെ കൊല്ലും. ഇതിലെന്ത് വേണമെങ്കിലും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും. അതുകൊണ്ട് എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല. എൻ്റെ അമ്മ ഇപ്പോഴും വിചാരിച്ചത് പഠിക്കുന്ന ക്ലാസ്സിലെ ഏതോ കൊച്ചാണ് ഞാൻ ഈ അബോർഷന് കാരണമായ കൊച്ചെന്നാണ്. പക്ഷെ അമ്മയുടെ സ്വന്തം കാമുകനാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ച തന്ന ഭർത്താവിനെക്കാളിലും നല്ലത് എന്ന് നിങ്ങൾക്ക് പലരെയും പല സ്വഭാവത്തിലും പല സ്ഥലത്തും കാണാം. പക്ഷേ കാണുന്നതൊന്നും നല്ലതായിക്കൊള്ളണമെന്നില്ല. ദൈവം ഏതാണ് ഏൽപ്പിച്ചു തന്നത്, അതിപ്പോൾ ഞങ്ങൾ ഈ ഫാൽഗുണി ചേച്ചിയുടെ കഥ പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്നേഹം, അതാണ് ബൈബിളിൽ ഒരു വാക്യുണ്ട്, സ്നേഹം സകലതും സഹിക്കുന്നു. അപ്പൊ സകലതും സഹിക്കാതെ നിസ്സാര കാര്യങ്ങളും സഹിക്കാതെ നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ സ്നേഹമല്ല അവിടെ, ഇഷ്ടമാണ്, വെറും ഇഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ മേടിക്കുക, അതിൽ ഒരു അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വലിച്ചെറിയുക, അതാണ് അവിടെ നടക്കുന്നത്. അതായത് അതെ, അത് 1 കൊരിന്തോസ് 13 അധ്യായത്തില് സ്നേഹത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ലോകത്തിൽ ഒരുപാട് ബുക്കുകൾ സ്നേഹത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഈ 1 കൊരിന്തോസ് 13 പൗലോസ്ലിഹ പറഞ്ഞൊരു ഡെഫിനിഷൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നിരുന്ന ഹോംവർക്ക്, സുഭാഷിതങ്ങൾ 1 അധ്യായം മുതൽ 31 അധ്യായം വരെ 31 ദിവസം വായിക്കാനായിരുന്നു. അതിൽ ഇത് 22-ാമത്തെ ദിവസമാണ്. 22 അധ്യായം വായിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. വായിക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തരുന്ന ഹോംവർക്ക് 1 കൊരിന്തോസ് 13 അധ്യായമാണ്.
അത് മുഴുവനും നിങ്ങൾ വായിക്കുക. അതിൻ്റെ ആദ്യത്തെ കുറെ ഇങ്ങനെ വായിച്ചു വരുമ്പം, സ്നേഹം സകലതും സഹിക്കുന്നു, ക്ഷമിക്കുന്നു, അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഭാര്യയും സ്വസ്ഥമായിട്ടിരുന്ന് ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കണം, ഭർത്താവും സ്വസ്ഥമായി ഇരുന്ന് ഈ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കണം. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഈ എപ്പിസോഡ് ഇത് അവസാനിക്കുന്നില്ല, വേറൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. എന്താണ് ജിജിക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതായത്, മനുഷ്യൻ എന്ന് പറഞ്ഞൊരു നദി പോലെ ആവണമെന്നാണ് പറയുന്നത്. അത് ഞാൻ ഫാദർ ബോബി ജോസിന്റെ, ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ്റെ വാക്കിൽ നാവിൽ നിന്ന് കേട്ട, നാവിൽ നിന്ന് കേട്ട ഒരു മധുരമാർന്ന വാക്കുകളാണ്. നമ്മൾ നദി പോലെ ആവുക, കുടുംബം നദി പോലെ ആവുക, ഭാര്യ ഭർത്താവ് നദി പോലെ ആവുക. നദി എന്ന് പറഞ്ഞാൽ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താ പ്രത്യേകത? അത് ഒഴുകും തോറും പോകുന്ന വഴിക്കൊക്കെ നട്ടും നനച്ചും ജീവൻ കൊടുത്തും ഈർപ്പം കൊടുത്തും ഒക്കെ ഒഴുകുകയാണ് അല്ലേ. അങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ അതിന് ഏത് വഴിക്കൊക്കെ തിരിച്ചു വിട്ടാൽ ആ വഴിക്കൊക്കെ അതിന് ഒഴുകാൻ പറ്റും. മാത്രമല്ല, എന്തൊക്കെ അഴുക്ക് വെള്ളങ്ങൾ എന്തൊക്കെ ഇട്ടാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി നദിക്കുണ്ട്. അതേസമയം എത്ര വലിയ കലക്കുകളിൽ ഒഴിച്ചു കഴിഞ്ഞാലും ആ കലക്കവെള്ളത്തെ അത് തെളിയിച്ചു കൊണ്ടുപോകാനും, മീൻസ് കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ വളരെ നല്ല തെളിനീരാക്കി ഒഴുകി കൊണ്ടുപോകാനും നദിക്ക് പറ്റും. അതാണ് പറഞ്ഞത് നദി പോലെ ആവുക എന്നുള്ളത്. അപ്പൊ ഈ കലക്കവെള്ളം നമ്മുടെ ജീവിതത്തിൽ വീണാൽ, നദിയാണ് നമ്മുടെ ജീവിതത്തിൽ വീണാൽ പോലും കാത്തിരിക്കുക. എന്താ കാത്തിരുന്ന് നമുക്ക് ശരിയാകാത്തത്? എല്ലാം ശരിയാകും. കാത്തിരുന്ന് കഴിയുമ്പോൾ ഈ കലക്കവെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ ഈ നദിയും ഈ നമ്മുടെ ജീവിതവും തെളിഞ്ഞു വരും. അതിനെ കുറിച്ച് ക്ഷമയൊക്കെ വേണം. ക്ഷമയില്ലാതെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും പൊട്ടിത്തെറിച്ച് പോകുന്നത്, കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ചേട്ടായി തമ്മിൽ വഴക്കിട്ടു. ചേട്ടായി വേറെ റൂമില, ഞാനും വേറെ റൂമില, രണ്ടു പേർക്കും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് കിടക്കാതെ പരസ്പരം രണ്ട് റൂമിൽ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ റൂമിൽ കിടന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചേട്ടായിക്ക് കിടന്നിട്ട് ചേട്ടായിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്? പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ഹൃദയത്തിൽ വേദനയുണ്ട്. ആ വേദന സഹിച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് റൂമിൽ കിടക്കേണ്ടി വരുന്നത് അല്ലേ. അതുപോലെയാണ് നമ്മൾ ഈ കുടുംബജീവിത പ്രശ്നം ഉണ്ടാക്കുന്നത്, നമ്മൾ സ്വയം വേദന തിന്നിട്ടാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. അതിലെന്താർത്ഥമുള്ളത്? അപ്പം നദിയാവുക, നട്ടും നനച്ചും വളർത്തിയും മറ്റുള്ളവർക്ക് ജീവൻ കൊടുത്തും പുഴയുടെ ആ വിട്ടുകൊടുത്ത് നമ്മൾ ഒഴുക്കിനനുസരിച്ചിട്ട്, പുഴയ്ക്ക് ചാല് കിട്ടുന്നതനുസരിച്ച് ഒഴുകി പോകാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് സർവശക്തനായ ദൈവം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന സകല മനുഷ്യർക്കും, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് ഒരു സ്വർഗതുല്യമായ കുടുംബജീവിതം ഭൂമിയിൽ നയിക്കാനും, മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനും, ദീർഘായുസോടും നല്ല ആരോഗ്യത്തോടും സാമ്പത്തിക അഭിവൃദ്ധിയോടും മാറാവ്യാധിയോ പകർച്ചവ്യാധികളോ ഒന്നും വരാതെയും ദൈവം നമ്മളെ ശ്രവിച്ചവരെ എല്ലാം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു സോ മച്ച്.